ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഇന്ന് പെരുന്നാളിൻ്റെ കുറച്ച് വിശേഷങ്ങളുമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നോമ്പൊക്കെ ആയതുകൊണ്ട് ഒരു മാസത്തോളമായിട്ട് വലിയ കാര്യമായിട്ടുള്ള ക്ലീനിങ് ഒന്നും വീട്ടിൽ നടന്നിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ പെരുന്നാളിൻ്റെ തലേ ദിവസം ഇക്കായി മോനും പറഞ്ഞ് ഞാൻ ഞങ്ങളിവിടെ ക്ലീനിങ് ഒക്കെ ചെയ്തോളാം, ബാക്കിയുള്ള പരിപാടിയൊക്കെ ഇങ്ങനെ നോക്കിക്കാറുള്ളൂ. അപ്പോൾ ഇവർ ആകം ചെറുതായിട്ടൊന്ന് കഴുകുക, അകം അടുക്കളയും റൂമുകളൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കഴുകുന്ന സമയം കൊണ്ട് ഞാൻ തിരുമ്പലും ബാക്കിയുള്ള പരിപാടികളൊക്കെ ഞാൻ കഴിക്കാട്ടോ ചെയ്തത്. പെട്ടെന്ന് തന്നെ ഇവർ രണ്ടാളും കൂടിയാണ് കഴുകലും തുടക്കലൊക്കെ ആയത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ തീർന്നു. ഉച്ചയാകുമ്പോഴത്തേക്ക് തന്നെ ക്ലീനിങ്ങിൻ്റെ എല്ലാ പരിപാടികളും തീർന്നു. പിന്നെ ഭക്ഷണമൊന്നും ഉണ്ടാക്കാനില്ല. അന്ന് തറവാട്ടിലേക്ക് നോമ്പുറക്കാൻ പോകണമെന്നുള്ള പരിപാടിയായിട്ട് നിൽക്കുകയാണ് ഞങ്ങൾ. സാധാരണ നോമ്പിന് മൂന്നോ നാലോ സ്ഥലത്തൊക്കെ എന്തായാലും നമുക്ക് നോമ്പുറക്കാൻ പോകാനുണ്ടാവും. ഇവിടെയും ഉണ്ടാവും നോമ്പ്. ഞങ്ങൾ അത്യാവശ്യം കുറച്ച് ആളുകളൊക്കെ വിളിച്ച് നോമ്പ് തുറപ്പിക്കലുണ്ട്. ഇപ്രാവശ്യം പിന്നെ കൊറോണയും പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് എവിടെയും പോകാനും പറ്റിയിട്ടില്ല. പിന്നെ തറവാട്ടിലേക്ക് പിന്നെ ഇങ്ങനെ വിളിച്ചപ്പോൾ എന്തായാലും ഇവിടെ അടുത്തല്ലേ, കുറച്ച് ദൂരവും ഇല്ല. ഞങ്ങളാകെ രണ്ട് വീട്ടുകാർ മാത്രമേ ഉള്ളൂ. ഇക്കാക്കയും ഉണ്ടാവും, ഞങ്ങളും ഉണ്ടാവും, പിന്നെ ഓരോ തറവാട്ടിലുള്ളവരും കൂടി. ചെറിയ അതിനുമാത്രം കൂടുതൽ ആളുകളില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു നോമ്പ് ചെറുതായിട്ട് തന്നെ പറയാം. ഷോപ്പുകളൊന്നും തുറക്കാത്തത് കൊണ്ട് ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ മൈലാഞ്ചി ഇടാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ പിന്നെ സാധാരണ നഖത്തിന് മാത്രമേ മൈലാഞ്ചി കാര്യമായിട്ട് ഇടലുള്ളൂ. അപ്പോൾ ഞങ്ങളെ വീട്ടിന് മുന്നിൽ തന്നെ ഉണ്ടായിന് കുറച്ച് മൈലാഞ്ചി ആയിരുന്നു. കുറച്ച് പറിച്ച് അരച്ച് മൂക്ക് കുറച്ച് കൊടുത്തേച്ച് പിന്നെ അതേപോലെ വീടിൻ്റെ അടുത്തുള്ള രണ്ട് മൂന്ന് ആൾക്കാർ വന്ന് വർക്കുകയും ചെയ്തു. ഇതാകുമ്പോൾ മൈലാഞ്ചി നഖത്തിനിട്ടാൽ നല്ല ചോപ്പാണ്. ഒന്ന് രണ്ട് പ്രാവശ്യം ഇടണമെന്നേ ഉള്ളൂ. പിന്നെ ട്യൂബ് വെച്ചിടുന്ന അതൊന്നും എനിക്കത്ര വലിയ പിടുത്തവും ഇല്ലാത്തതാണ്. സമോസയും കുറച്ച് ഉന്നക്കായും ഞാൻ പോകുമ്പോൾ ഉണ്ടാക്കി കൊണ്ടുപോവുക ചെയ്ത്. ആറുമണിയൊക്കെ ആയിക്കിനി അങ്ങോട്ട് പോകുമ്പോൾ അപ്പോഴത്തേക്കും അവിടെ ഇളച്ച് പരിപാടി ബാക്കി പത്തിരിയും ചപ്പാത്തിയും സാധനങ്ങളൊക്കെ ഉണ്ടാക്കിക്കണം. ചെറുതായിട്ടുള്ളൊരു നോമ്പ് തറ എന്ന് തന്നെ പറയാം. അങ്ങനെയൊന്നല്ല, ഞങ്ങൾ ബിരിയാണിയും മറ്റോ പല ഒരേതും ഉണ്ടാക്കിയിട്ടാണ് നോമ്പ് തറ സംഘടിപ്പിക്കൽ. നോമ്പിൻ്റെയൊക്കെ മുമ്പേ ഞാൻ മാക്സിയൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നു. നനച്ചുളിക്ക് ഒന്ന് എടുത്ത് പെരുന്നാളിനൊക്കെ കണക്കാക്കി അങ്ങനെ രണ്ട് മാക്സി എടുത്ത്. പക്ഷെ എത്ര മുന്നേ എടുത്താലും പെരുന്നാളിൻ്റെ തലേന്ന് രാത്രിയാണ് അത് ഷെയ്പ്പാക്കലൊക്കെ. ഇപ്രാവശ്യം പിന്നെ മോനക്കുക്കാക്ക ഒന്നും എടുക്കാത്തതിനെ കൊണ്ട് ഞാൻ പുതിയതൊന്നും ഇട്ടിട്ടില്ല. നനച്ചുളിൻ്റെ തന്നെ എടുക്കുക ഞാൻ പെരുന്നാളിൻ്റെ അന്നേക്ക്. പെരുന്നാളിൻ്റെ അന്ന് പുലച്ചൊക്കെ 4:30 ഞാൻ എണീച്ച് വേഗം തന്നെ കാലിച്ചായക്കുള്ള ഇറച്ചിൻ്റെ ചട്ടിപ്പത്തിരില്ലേ, അതാ ഞാനുണ്ടാകും. ചെറുതൊന്നും ഉണ്ടാക്കി. ഞങ്ങൾ മൂന്നാളല്ലേ ഉള്ളൂ. എൻ്റെ മനുവിനാണെങ്കിൽ വരാനും പറ്റിയില്ല. അവർ ഹൈദരാബാദിൽ അവിടെയും ലോക്ക്ഡൗണിൽ കുടുങ്ങിപ്പോയി. ഇനിയിപ്പോൾ അതൊക്കെ കഴിയണം അവന് വരാൻ. അങ്ങനെയില്ലാത്ത വല്ലാത്തൊരു പ്രയാസം പോലെ. ഞങ്ങൾ ഞാനും ബാവയും കാക്കി മാത്രമല്ലേ ഉള്ളൂ. മോൾക്കാണെങ്കിൽ വരാനും പറ്റില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇനി. അപ്പോൾ രാവിലെ തന്നെ ഒരു ഞങ്ങൾ നിസ്കരിക്കാൻ തറവാട്ടിലേക്ക് പോകാമെന്നുള്ളൊരു പ്ലാന് രാത്രിയോ വൈകിട്ടാണ് അവർ ഇട്ടത്. അപ്പോൾ രാത്രി ഞാനൊരു പരിപാടി ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടില്ല. രാവിലെ എണീറ്റതിൻ്റെ ശേഷമാണ് ബിരിയാണിക്കുള്ള ഇതൊക്കെ ഉണ്ടാക്കി. കുറച്ച് വീട്ടിൻ്റെ അടുത്തൊക്കെ രണ്ട് മൂന്ന് സ്ഥലത്ത് കൊടുക്കുകയും വേണം. ഇന്നിപ്പോൾ ബീഫ് ബിരിയാണിയാണ് ഇവിടെ റെഡിയാക്കിയത്. ഞാൻ മോനോട് പറഞ്ഞു വേറെന്തെങ്കിലും ഒരു വെറൈറ്റി റൈസ് നമുക്ക് ഉണ്ടാക്കുക, പെരുന്നാളല്ലേ, ബിരിയാണിയൊക്കെ നമ്മൾ എപ്പോഴും ഉണ്ടാക്കണല്ലേ. പക്ഷേ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം, അവനക്കും ഇഷ്ടം ബീഫ് ബിരിയാണി. ബീഫ് നല്ല ബിരിയാണി ആയാൽ മതി എല്ലാവർക്കും. ഇക്കാക്ക് പിന്നെ പ്രത്യേകിച്ച് അങ്ങനത്തെ അങ്ങനത്തെ നിർബന്ധമൊന്നുമില്ല. പിന്നെ സാധാ ചോറൊക്കെയാണ് കാക്ക ഏറ്റവും ഇഷ്ടം. അതിപ്പോൾ പെരുന്നാളിൻ്റെ അന്ന് നടക്കൂലല്ലോ. പൊതുവേ ലോക്ക്ഡൗൺ എന്ന് മാത്രമല്ല, ഒരു സമാധാനവും സന്തോഷവും ഇല്ലാത്തൊരു പെരുന്നാൾ തന്നെ ഇനിയിവിടെ. എൻ്റെ വീട്ടിൽ ഉമ്മക്കും അനിയനൊക്കെ സുഖമില്ലാതിരിക്കുകയാണ്. അവരും ഇപ്പോൾ എന്തൊക്കെ ഉണ്ടാക്കുക, എന്താണ് അവരുടെ അവസ്ഥ എന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ പെരുന്നാളിൻ്റെ അന്നൊക്കെ വിളിച്ചപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും ഭയങ്കര ക്ഷീണമൊക്കെ ആയിട്ട് അവർക്ക് രണ്ടാക്കും, ആങ്ങൾക്കും ഉമ്മക്കും പിന്നെ ചെറിയ മക്കൾക്കും ആങ്ങളുടെ ഭാര്യയ്ക്കും ഒക്കെ പോസിറ്റീവാണ്. അവരങ്ങനെ നിൽക്കുന്ന സമയത്ത് നമുക്കൊരു വല്ലാത്തൊരു സന്തോഷമില്ല മനസ്സിൽ. പിന്നെ വെക്കണ്ടേ, ആ ദിവസം നമ്മളിങ്ങനെ ഇട്ടേക്കാനും പറ്റില്ലല്ലോ എന്നുള്ളൊരു ഇതിൽ അങ്ങനെ ഒരു നോർമലായിട്ടുള്ളൊരു ദിവസമായിട്ടാണ് കടന്നു പോയതെന്ന്.
ഈ കൊറോണ അസുഖങ്ങളൊക്കെ ഒന്ന് എത്രയും പെട്ടെന്ന് തന്നെ ഈ ഭൂമിയിൽ തന്നെ ഇല്ലാതാവട്ടെ എന്ന് തന്നെ നമുക്ക് എല്ലാവർക്കും പഠിച്ചവനോട് പ്രാർത്ഥിക്കാം. അല്ലാതെ ഇപ്പോൾ നമുക്കൊരു നിവൃത്തിയില്ലല്ലോ. എല്ലാവരും നമ്മൾ കഴിയുന്ന പരമാവധി നമ്മൾ ശ്രദ്ധിക്കുക, അതന്നെ ഉള്ളൂ ഇനി ആകെ പോകാൻ വഴിയുള്ളൂ. ഇവിടെ കാക്ക് ഇഷ്ടം ഈ ബിരിയാണി വെക്കുമ്പോൾ അതിൽ തീരെ കുറഞ്ഞ മസാല ഇടുന്നതാണ് കാക്ക് ഇഷ്ടം. പക്ഷേ ഇതിപ്പോൾ രണ്ട് മൂന്ന് വീട്ടുകാർക്ക് കൊടുക്കാനുള്ളത് കൊണ്ട് കുറച്ച് മസാല വേണമല്ലോ ചോറിനേക്ക്. അതാണ് ഇപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് ഉള്ളിയും തക്കാളിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറച്ച് കൂട്ടിയിട്ടിട്ടാണ് ഞാൻ ഈ ബീഫിനുള്ള മസാല ഉണ്ടാക്കിയത്. ഭക്ഷണം രാത്രി കഴിക്കുന്ന സമയത്ത് തന്നെ കാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇത്ര മസാല പറ്റില്ല അത്ര മസാല പറ്റില്ല. പക്ഷെ എന്താ ചെയ്യുക, മസാല നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന മാതിരിയല്ലല്ലോ. ആർക്കെങ്കിലും കൊടുക്കുമ്പോൾ കുറച്ച് മസാല കൂടുതൽ വേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ്. കാക്ക് ചോദിക്കും ഹോട്ടലിലൊക്കെ ഈ കണ്ടിട്ടില്ല തീരെ മസാല ഉണ്ടാവില്ലല്ലോ. അങ്ങനെ നന്നാക്കി ഡ്രൈ ആക്കിയിട്ട് ഈ ഉള്ളിയും തക്കാളിയൊക്കെ വല്ലാതെ നന്നായി വഴറ്റിയിട്ട് ഉണ്ടല്ലോ നമ്മൾ വെക്കൽ, അതും നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. പക്ഷെ ഇപ്പം ഇന്നിപ്പോൾ ഇങ്ങനെ പോട്ടേന്ന് വിചാരിച്ച്. പിന്നെ ഞാൻ കുറച്ച് ചിക്കൻ ഉണ്ടായിന് ഈ ബിരിയാണിയിലേക്ക് പൊരിക്കാൻ. അതിന് ഞാൻ കുറച്ച് മല്ലിയില പൊതീന പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അതും കൂടെ കൂടിയിട്ട് മിക്സിയിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റാക്കി എടുത്ത് അത് ഈ ചിക്കനിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മുളകും പൊടി മല്ലിപ്പൊടി ഗരം മസാല ചെറുനാരങ്ങ നീര് എന്നിവ ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ച്. ഈ ബിരിയാണിയൊക്കെ ആകുന്ന ആ സമയമായപ്പോഴത്തേനൊക്കെ ഒരു അരമണിക്കൂർ നമുക്കത് ഫ്രിഡ്ജിൽ വെച്ചാൽ പെട്ടെന്ന് തന്നെ ഈ മസാല ഒക്കെ ചിക്കനിലേക്ക് പിടിക്കുമല്ലോ. അങ്ങനെ അതവിടെ റെഡിയാക്കി വെച്ച്. പിന്നെ ഞാൻ ബിരിയാണിയിലേക്കുള്ള റൈസ് ഉണ്ടാക്കി നെയ്ച്ചോറ് പോലെ വെക്കുക ചെയ്തത്. തിളപ്പിച്ചൂറ്റ് ചോറ് അരി ഈ കുറേ വെള്ളത്തിൽ തിളപ്പിച്ചൂറ്റൊക്കെ ചെയ്യുക. എന്നാലും ഞാൻ ഏറ്റവും എളുപ്പമാർഗ്ഗം ഇതാണല്ലോ, നമ്മൾ നെയ്ച്ചോറ് വെച്ചിട്ട് ഇതുമ്മിടുകയാണല്ലോ. ഒരു 1.5 kg ബീഫ് 1.5 kg അരിയാണ് ഞാൻ എടുത്തത്. ഏത് ടൈപ്പ് ബിരിയാണി ആണെങ്കിലും നമുക്ക് ഈ കൈമാ റൈസാണ് കേട്ടോ ഏറ്റവും ടേസ്റ്റ്. നല്ലൊരു സ്മെല്ലുമാണ്, ഉണ്ടാക്കിയാൽ തന്നെ നല്ലൊരു ടേസ്റ്റുമാണ്. ഞാനിപ്പോൾ കുറച്ചായിട്ട് അധികവും ഈ കൈമാ റൈസാണ് ഇട്ട് എടുക്കൽ. ആദ്യം ഞാൻ കോല റൈസ് ഇട്ടിട്ടതിന് ഞാൻ ബിരിയാണി വെക്കൽ. ബസ്മതി റൈസ് ഇട്ടിട്ട് ഞാൻ ഇതുവരെ ബിരിയാണി വെച്ച് നോക്കിയിട്ടില്ല. അതെന്തോ ഒരു വലിയ അരിയല്ലേ, അത് കപ്സയും മന്തിയൊക്കെ ഉണ്ടാക്കാനാണ് ഏറ്റവും നല്ലത്. പക്ഷെ എപ്പോഴും നീ ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ ഈ കൈമട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റായിരിക്കും കേട്ടോ ഈ ബിരിയാണിക്ക്. പിന്നെ ഞാൻ ഈ ബിരിയാണിയിലേക്കുള്ള ഉള്ളി അണ്ടി മുന്തിരിയൊക്കെ പൊരിച്ചെടുത്ത് അടുത്ത അടുപ്പിൽ വെച്ചിട്ട് പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയതൊന്നും ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല കേട്ടോ. പുട്ടും കടലക്കറിയാണ് ഇവിടെ ഉണ്ടാക്കിയത്. സാധാരണ ഞങ്ങൾ പുട്ടും ഇറച്ചിക്കറിയാണ് ഉണ്ടാക്കല്. പിന്നെ ബീഫിൻ്റെ ബിരിയാണി ആയതുകൊണ്ട് നമ്മളൊന്ന് ഈ കടലക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വേറെ കറിയൊന്നും വെക്കാഞ്ഞത്. പിന്നെ ഒരു 7.5 ആയപ്പോൾ അതിനൊക്കെ ചോറിൻ്റെ പരിപാടിയൊക്കെ ആയി. ദമ്മിട്ട് ചിക്കൻ പൊരിച്ച് നമ്മൾ ചായൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കാലിച്ചായ മാത്രമേ കുടിച്ച്. അപ്പോഴത്തേക്ക് പിന്നെ 8 മണിക്കാണ് നിസ്കാരത്തിൻ്റെ ടൈം ഞങ്ങൾ പറഞ്ഞത്. അപ്പോഴത്തേക്കു തന്നെ കുളിയൊക്കെ കഴിഞ്ഞിങ്ങനെ ഒരു 8.5 ആയി. പക്ഷേ നിസ്കാര സ്ഥലത്ത് എത്തുമ്പോൾ 9 അവർ കാത്തുനിന്ന് അവർക്ക് ദേഷ്യം പിടിച്ച് കുറേ വിളിച്ച്. അപ്പോഴത്തേക്ക് തന്നെ മഴ പെയ്ത്, അതാണ് ലേറ്റാവാൻ കാരണം. നല്ല മഴ പെയ്തിന്. പിന്നെ മഴ ചോരുന്നവരെ കാത്തുനിന്ന് 9 ഞങ്ങൾ പിന്നെ അങ്ങോട്ട് പോയത്. ഈ ബിരിയാണി വെച്ച് പോയി വന്നതിന് ശേഷം ഞങ്ങൾ ചായയൊക്കെ കുടിക്കുക പിന്നെ പായസം അപ്പം വെക്കുക എന്നൊക്കെ ഉള്ള പരിപാടിയിലാണ് ഞങ്ങൾ പിന്നെ നിസ്കരിക്കാനായിട്ട് പോകാൻ നിന്നത്. എന്നാൽ പിന്നെ കുറേ സമയം ഉണ്ടാവുമല്ലോ. ഒരു 9-10 ആകുമ്പോഴത്തേക്കിനെ തിരിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞ് വരിക. എന്നിട്ട് ചായ കാൽച്ചായ മാത്രമല്ല ഞങ്ങൾ കുടിച്ചത്, കുടിക്കാമെന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷെ അവിടെ എത്തിയപ്പോൾ ആകെ സംഗതിയൊക്കെ ആകെ മാറി.
നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാവർക്കും നല്ല സന്തോഷമായി. എല്ലാവരും കൂടി നിസ്കരിച്ച് അതുവരെ ഉണ്ടായിരുന്ന എല്ലാ പ്രയാസമൊക്കെ തീർന്ന് അവിടുന്ന് തന്നെയാണ് ഭക്ഷണം, ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ കഴിച്ചതിൻ്റെ ശേഷമാണ് പിന്നെ നമ്മളെ വീട്ടിലേക്ക് പോകുന്നത്. പിന്നെ ഒന്ന് പായസമില്ല, ബിരിയാണിയും ഇല്ലാത്തൊരവസ്ഥയായിപ്പോയി. പിന്നെ രാത്രി ഇവരെ എല്ലാവരും അങ്ങോട്ട് വന്ന് കുറച്ച് ചോറൊക്കെ അവിടെ നിന്ന് തിന്ന് അങ്ങനെ അന്നത്തെ ആ പെരുന്നാൾ ദിവസം വിഷമത്തോടുകൂടി തുടങ്ങിയ ഒരു പെരുന്നാൾ ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് കൂടിയപ്പോൾ ഒരു സന്തോഷമായി. വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് തറവാട്, അതിനോണ്ട് പിന്നെ ദൂരെ പോകുമൊന്നും വേണ്ടല്ലോ. പിന്നെ എല്ലാവർക്കും പെരുന്നാൾ പൈസ ഒക്കെ കിട്ടിയിട്ടോ, അത് പ്രത്യേകിച്ച് പറയണത് നല്ല സന്തോഷമായി. എനിക്കാരും പെരുന്നാൾ പൈസ ഒന്നും അങ്ങനെ ഇക്കാകല്ലാത്ത ആരും തരലില്ല ഇനി. അപ്പോൾ തറവാട്ടിൽ നിന്ന് പെരുന്നാൾ പൈസയും കിട്ടി, എല്ലാവർക്കും കിട്ടി, എല്ലാവരും ഭയങ്കര ഹാപ്പിയായി. നല്ലൊരു പെരുന്നാൾ ദിവസമായി തീർന്ന അവസാനം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.